ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ബേസിൽ ജോസഫിന്റെ ഡയറക്ഷനിൽ ടൊവിനോ തോമസ് നായകനായി എത്തിയിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രം കൂടിയാണ് മിന്നൽ മുരളി എന്ന ചിത്രം. അപ്പൊ ഈ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലൊക്കെ ആയിട്ട് ഈ വരുന്ന ഡിസംബർ മാസം 24 നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ വഴി റിലീസ് ചെയ്യാൻ പോകുകയാണ്. അപ്പൊ നമ്മൾ കാത്തിരുന്ന മിന്നൽ മുരളിയുടെ ആ ഒരു ട്രെയിലർ ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പൊ സാധാരണ നാട്ടിൻ പുറത്ത് ഒരാൾക്ക് മിന്നലേൽക്കുകയും അതേ തുടർന്ന് അയാൾക്ക് കുറച്ച് സൂപ്പർ പവറുകളൊക്കെ കിട്ടുകയും പിന്നീട് നടക്കുന്ന രസകരമായിട്ടുള്ള കാഴ്ചകളുമെല്ലാമാണ് ഈ ഒരു ചിത്രത്തിൽ അവർ പറയുന്നത്. അപ്പൊ ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചിത്രത്തെ കുറിച്ചൊരു ഐഡിയ ഒക്കെ കിട്ടുന്നുണ്ട്. ഏതായാലും ഈ ഒരു ട്രെയിലറിലെ ആ ഒരു വിഷ്വൽ എഫക്ട്സും ഗ്രാഫിക്സും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മികച്ചൊരു സൂപ്പർ ഹീറോ ചിത്രം തന്നെയാണ് വരാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഒരു സൂപ്പർ ഹീറോ ചിത്രം എന്നതിലുപരി നല്ലൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ചിത്രം എന്ന രീതിയിലും കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു മിന്നൽ മുരളി എന്ന ചിത്രത്തിൻ്റെ റിലീസോടുകൂടി ടൊവിനോ തോമസിന് പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു വലിയ ഹൈപ്പ് തന്നെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കാത്തത് വലിയൊരു നഷ്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ട്രെയിലറിൽ നമ്മൾ കണ്ടതിനേക്കാൾ അപ്പുറമാണ് ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഏതായാലും ഈ ഒരു ട്രെയിലറിലൂടെ തന്നെ ഈ ഒരു ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് തന്നെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രെയിലറിന് യൂട്യൂബിൽ എത്ര മില്യൺ വ്യൂസൊക്കെയാണ് നേടിയെടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ മിന്നൽ മുരളി എന്ന ചിത്രത്തിന് വേണ്ടി എത്ര പേരാണ് കാത്തിരിക്കുന്നത് എന്ന് മറക്കാത്ത ആൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വമ്പൻ അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.